സിൽവർ ലൈൻ അതിരടയാള കല്ലിടനെതിരായ പ്രതിഷേധം കനക്കുകയാണ്. സമരത്തിനു മുന്നിൽ കീഴടങ്ങില്ലെന്ന സർക്കാരും അധികാരത്തിന്റെ ലഹരിയിൽ അടിതെറ്റിക്കാനാകില്ലെന്ന പ്രതിപക്ഷവും പ്രതികരിച്ചു. സിൽവർ ലൈൻ പ്രതിഷേധം സർക്കാരിനെ പ്രതിരോധത്തിലാക്കുമോ? എൻകൗണ്ടർ പരിശോധിക്കും. സിപിഐഎമ്മിന്റെ അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ, കേരള കോൺഗ്രസിന്റെ ശ്രീ ജോസഫ് എം പുതുശ്ശേരി, സിൽവർ ലൈൻ വിരുദ്ധ സമരസമിതിയിലെ ശ്രീമതി ശരണ്യരാജ് ഇവരാണ് എൻകൗണ്ടറിൽ എൻ്റെ അതിഥികൾ. അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ, ഈ വീടുകളിൽ കയറി അതിരടയാള കല്ലിടാൻ സർക്കാരിന് എന്തധികാരം എന്നൊരു ചോദ്യം ഈ പ്രതിഷേധങ്ങൾക്ക് പിന്നിലുണ്ട്. നിങ്ങൾ എങ്ങനെയാണ്, ഇതൊരു രാഷ്ട്രീയ പ്രചാരവേലയുടെ ഭാഗമായി നടക്കുന്ന പ്രതിഷേധമാണെന്നും ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് രാഷ്ട്രീയ അജണ്ടയാണെന്നും മുദ്രകുത്തുക? ഇത് കേരളത്തിൻ്റെ സമഗ്ര വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണെന്ന് കുറച്ച് നാളായി നമുക്കെല്ലാം ചർച്ചയിലൂടെ തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. 2016 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമ്പോൾ അന്ന് വരെ അതൊരു അതിവേഗ പാത എന്നിട്ടുള്ള ചർച്ചയാണ് നടന്നത്. അർത്ഥ അതിവേഗ പാത കേരളത്തിൽ കൃത്യമായി അതിവേഗ പാതയുടെ ഭാഗമായി നടത്തിയ പഠനവും അതിൻ്റെ റിപ്പോർട്ടും, ആ റിപ്പോർട്ട് കേരളത്തിൽ ഈ പദ്ധതി ഫീസിബിളാണ് എന്ന് ശ്രീധരൻ്റെ നേതൃത്വത്തിൽ ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ നടത്തിയ പഠനവും, ആ പഠനത്തിൻ്റെ ഭാഗമായി പണി ആരംഭിക്കാൻ നിശ്ചയിച്ച വർഷവും തീയതിയും പണി പൂർത്തീകരിക്കാനുണ്ടാകുന്ന കാലയളവും എല്ലാം പ്രഖ്യാപിച്ചുകൊണ്ട് അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി പ്രഖ്യാപിച്ചതും അതിൻ്റെ വീഡിയോ ക്ലിപ്പിങ്ങും എല്ലാം നമ്മുടെ മുന്നിലുണ്ടല്ലോ. അന്ന് ഫീസിബിളായിട്ടുള്ള പദ്ധതി ഇപ്പോൾ കേരളത്തിന് യോഗ്യമല്ല, ഫീസിബിളല്ല എന്ന് UDF പ്രഖ്യാപിക്കുകയാണ്. അതിൻ്റെ കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല. അന്ന് അവർ പ്രഖ്യാപിച്ച ചിലവാകുന്ന തുക എത്രയാണോ, അന്ന് ഏറ്റെടുക്കാൻ ആഗ്രഹിച്ച ഭൂമി എത്രയാണോ, അതിന് ചിലവാകുമായിരുന്ന റോ മെറ്റീരിയൽസ് എത്രയാണോ, അതിൻ്റെ എല്ലാം ഏകദേശം പകുതി വരുന്ന അർത്ഥ അതിവേഗ പാതയുടെ നിർദ്ദേശമാണല്ലോ മുന്നോട്ട് വെച്ചത്. ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ റോഡ് 30% താഴെയാണ്, വേഗതയിൽ കുറവാണ്. റെയിൽ സർവീസ് എടുത്താൽ 37% വേഗത കുറവാണ്. ഇപ്പോൾ രാജധാനി എക്സ്പ്രസ് കേരളത്തിന് പുറത്തേക്ക് പോയാൽ 102 കിലോമീറ്ററിലാണ് ഓടുന്നത്, കേരളത്തിൽ അത് വെറും 52 കിലോമീറ്ററാണ്, 57 കിലോമീറ്റർ താഴെയാണ്. അപ്പോൾ ഒരു സാധ്യത, നമ്മുടെ ഗതാഗത രംഗത്തുണ്ടാക്കുന്ന ഈ സാധ്യത, ഇത് ഏറ്റവും വലിയ മാറ്റം ഉണ്ടാക്കണം. അല്ല, ഇതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ, അതായത് താങ്കൾ പറഞ്ഞത് ഇപ്പോൾ ഈ അതിവേഗ പാത UDF കൊണ്ടുവന്നു, അത് നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, അത് സിൽവർ ലൈൻ പദ്ധതിയായി മാറുന്നു, അതിനെന്തിനാണ് എതിർക്കുന്നത് എന്നാണെങ്കിൽ, പദ്ധതികൾ ഈ നാടിന് ഗുണകരമാണെന്ന് സർക്കാർ പറയുമ്പോൾ ഞങ്ങളുടെ വീട്ടിലെ അടുക്കളകളിലും പിന്നെ കിടപ്പ് മുറികളിലും കല്ലിട്ട് ആ ഭൂമി എടുത്തുകൊണ്ട് വേണ്ട ഈ വികസനം എന്ന് പറയാനും പ്രതിഷേധിക്കാനും പ്രതികരിക്കാനുമുള്ള അവകാശം ഇവിടുത്തെ നാട്ടുകാർക്കുണ്ട്. പിന്നെ ഒരു കാലത്ത് ഒരു സർക്കാർ ഒരു പദ്ധതിയെ പിന്താങ്ങി അല്ലെങ്കിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു എന്നതിൻ്റെ പേരിൽ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അതിന് കേരളത്തിൻ്റെ നിലവിലെ പാരിസ്ഥിതിക സാഹചര്യമൊക്കെ പരിഗണിച്ച് ഈ പദ്ധതി വേണ്ട എന്ന നിലപാടെടുക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. കാരണം എക്സ്പ്രസ് ഹൈവേയുടെ കാലത്ത് നിങ്ങളുടെയും സമീപനം അതൊക്കെ തന്നെയായിരുന്നല്ലോ. ഇവിടെ 1893 ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമം ആദ്യം വന്നത്, സ്വാതന്ത്ര്യത്തിനൊക്കെ മുമ്പ്. ഏകദേശം 119 വർഷം ഈ നിയമം നമ്മുടെ രാജ്യത്ത് നിലനിന്നു. 2013 ഇന്ത്യയുടെ പാർലമെൻറ്റ് ഭൂമി ഏറ്റെടുക്കലും നഷ്ടപരിഹാരം കൊടുക്കലും പുനരധിവസിപ്പിക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമം വന്നത്. ആ നിയമം വന്നതിന് ശേഷമാണ് കൃത്യമായിട്ടുള്ള സാമൂഹ്യാഘാത പഠനത്തിൻ്റെ സാധ്യതകൾ പുറത്തേക്ക് വന്നത്. സാമൂഹ്യാഘാത പഠനം നടത്താതെ പബ്ലിക് ഫണ്ട് ഉപയോഗിച്ച് നടപ്പാക്കുന്ന ഒരു പദ്ധതി നടപ്പാക്കാൻ കഴിയില്ല. ഇപ്പോൾ കൃത്യമായി സാമൂഹ്യാഘാതം ആഘാത പഠനം നടത്തേണ്ടത് എവിടെയാണ് എന്നൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ ഈ പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള അലൈൻമെൻറ്റ് കടന്നു പോകുന്ന മേഖലയിലാണല്ലോ സാമൂഹ്യാഘാത പഠനം നടത്തേണ്ടത്. ആ അലൈൻമെൻറ്റ് നിശ്ചയിച്ചാൽ ആ അലൈൻമെൻറ്റ് കടന്നു പോകുന്ന മേഖലയിലെല്ലാം കൃത്യമായി പഠനം നടത്തണമെങ്കിൽ അത് ഒരു അതിർത്തി നിശ്ചയിക്കണം. ഒരു വില്ലേജിലോ താലൂക്കിലോ മൊത്തത്തിലല്ല പഠനം നടത്തുന്നത്. ആ അതിർത്തി നിശ്ചയിക്കണമെങ്കിൽ സർവേ ആക്ട് പ്രകാരം സർവേ കല്ലല്ലേ പാടുള്ളൂ. ഇപ്പോൾ സർവേ കല്ല് എന്തിനാണ് ഇടുന്നതെന്ന് ചോദിച്ചാൽ കൃത്യമായി എത്ര വീട് നഷ്ടപ്പെടുന്നു, എത്ര കിണറുകൾ, എത്ര കുളങ്ങൾ, കാവുകൾ, അതുപോലെ അമ്പലങ്ങൾ, പള്ളികൾ, മരങ്ങൾ, ഇവ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ അതിർത്തി നിശ്ചയിച്ചേ പറ്റൂ. അതിർത്തി നിശ്ചയിക്കാൻ അതിന് വേണ്ടിയിട്ട് സാമൂഹ്യാഘാത പഠനത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കൃത്യമായി ഈ കല്ലിട്ട് മുന്നോട്ട് പോയി പഠനം നടത്തുക എന്നതാണ് ലക്ഷ്യം. അത് ശരി അഡ്വക്കേറ്റ് അരുൺ, അത് ശരി, അതിൽ യുക്തിയുണ്ട്. പക്ഷെ അതേസമയം തന്നെ താങ്കൾ പറഞ്ഞതുപോലെ ഇതിലെ അലൈൻമെന്റ് ഏത് രീതിയിലായിരിക്കണം, ഏത് വഴിയിലൂടെയാണ് ഇത് പോകേണ്ടത് എന്ന കാര്യത്തിൽ ഒരു തീരുമാനം എന്ന് ഞാൻ പറഞ്ഞാൽ ഒരു DPR ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, അതിനൊരു കേന്ദ്രാനുമതി കിട്ടാതെ ഈ സർവേ കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇവിടെ കേന്ദ്ര അനുമതി കിട്ടിയ തത്വത്തിൽ അംഗീകാരമാണ് കിട്ടിയത്. 2019 December 17 തത്വത്തിൽ അംഗീകാരം കിട്ടിയത്. തത്വത്തിൽ അംഗീകാരം കിട്ടിയാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഓഫീസ് മെമ്മോറാണ്ടം പ്രകാരം, 2016 ഓഫീസ് മെമ്മോറാണ്ടം പ്രകാരം കൃത്യമായി പ്രീ ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റീസ് നടത്തണം. ആ പ്രീ ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റീസിൻ്റെ ഓരോ ഘട്ടമാണിത്.
ഫീസബിലിറ്റി സ്റ്റഡി ഡി പി ആർ അതുപോലെ സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്യുക കൃത്യമായിട്ട് സർവേ കല്ലിട്ട് അളന്ന് തിരിക്കുക അതുപോലെ ജലസേചന സൗകര്യം എടുക്കുക വൈദ്യുതി കണക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ മുറികൾ തന്നെ പണിതുകൊണ്ട് തൊഴിലാളികൾക്ക് താമസിക്കാനുള്ള സൗകര്യം മറ്റെല്ലാ തരത്തിൽ ലൈസൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ ആ പ്രീ ഇൻവെസ്റ്റ്മെൻറ് ആക്ടിവിറ്റീസിൻ്റെ ഭാഗമായി മുന്നോട്ട് പോകാൻ കൃത്യമായി 2019 ഡിസംബർ മാസം 17-ന്റെ തത്വത്തിൽ അംഗീകാര റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഒറ്റ വരിയേ ഉള്ളൂ ഈ ഭൂമി ഏറ്റെടുക്കുമ്പോഴുള്ള വ്യവസ്ഥകളെ കുറിച്ച് 2013-ലെ കേന്ദ്ര നിയമം ഉദ്ധരിച്ചുകൊണ്ട് താങ്കൾ ആ കാര്യങ്ങൾ വിശദീകരിക്കാൻ ശ്രമിച്ചു പക്ഷേ ഒരു കേന്ദ്ര നിയമം അനുസരിച്ച് നമ്മുടെ വീട്ടിലേക്കോ വീട്ടുമുറ്റത്തേക്കോ കെട്ടിടങ്ങളിലേക്കോ ഒക്കെ ഒരു സർവേ സംഘത്തിന് എത്തണമെങ്കിൽ ഉടമസ്ഥന്റെ അനുവാദം നേരത്തെ മുൻകൂർ നോട്ടീസ് നൽകുക എന്ന് തുടങ്ങിയ ചില നടപടിക്രമങ്ങൾ പാലിക്കണം എന്നത് ചട്ടത്തിലുണ്ട് അത് പാലിക്കപ്പെടുന്നില്ല എന്നതാണ് ആദ്യത്തെ വിമർശനം ഒരിക്കലും ഇല്ല 1961-ലെ സർവേ ആക്ടിന്റെ സെക്ഷൻ 6 ക്ലോസ് 2 ഒന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും അത് പ്രകാരം കൃത്യമായിട്ട് ഗസറ്റിൽ നോട്ടിഫിക്കേഷൻ വരുത്തുക ആ നാട്ടിൽ പ്രചാരണത്തിലുള്ള 2 പത്രത്തിൽ കൃത്യമായിട്ട് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ കൊടുക്കുക ആ നോട്ടിഫിക്കേഷനിൽ ഏറ്റെടുക്കാൻ പോകുന്ന അല്ലെങ്കിൽ സർവേ നടത്തേണ്ട പഠനം നടത്തേണ്ട ആളുകളുടെ ഭൂമിയുടെ സർവേ നമ്പറും ഉൾപ്പെടുത്തുക അത്തരത്തിൽ ഉൾപ്പെടുത്തി മുന്നോട്ട് പോയാൽ പിന്നെ വ്യക്തിപരമായിട്ടുള്ള ഇൻഡിവിജ്വൽ നോട്ടീസ് വേണ്ട ഇൻഡിവിജ്വൽ നോട്ടീസ് പോലെ തന്നെയാണ് ഇത് ട്രീറ്റ് ചെയ്യേണ്ടത് അത് സെക്ഷൻ 6 ക്ലോസ് 2 വായിച്ചാൽ മനസ്സിലാകും അതെല്ലാം നിയമപരമായിട്ട് തന്നെയാണ് പോയത് ഇനി ഈ പഠനമെല്ലാം പൂർത്തീകരിച്ച് പദ്ധതിയായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ സെക്ഷൻ 11 പ്രകാരം ഒരു പ്രിലിമിനറി നോട്ടിഫിക്കേഷൻ ഇറക്കും ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്തരം നോട്ടീസ് കൃത്യമായിട്ട് ഇൻഡിവിജ്വൽ നോട്ടീസ് കൊടുക്കാറുണ്ട് ഇത് ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല മറിച്ച് ഇത് സാമൂഹ്യാഘാത പഠനം നടത്തുക എന്നതാണ് പഠനത്തിന് വ്യക്തിപരമായിട്ടുള്ള നോട്ടീസ് വേണ്ട അത് ഗസറ്റ് നോട്ടിഫിക്കേഷനും 2 പത്രങ്ങളിലുമുള്ള പ്രചരണം മതി അതും കൃത്യമായി നിയമപരമായി തന്നെ പൂർത്തീകരിച്ചതാണ് ശരി ശ്രീമതി ശരണ്യ രാജ് ഇന്ന് കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും CPIMന്റെ ഭാഗത്ത് നിന്നും സിൽവർ ലൈൻ അതിരടയാളക്കല്ലുകൾ സ്ഥാപിക്കുന്നതിനെതിരെ ഉയരുന്ന പ്രതിഷേധങ്ങൾക്ക് മറുപടി വരുന്നുണ്ട് അതിൽ ഇന്നിപ്പോൾ മന്ത്രി VN വാസവൻ പറഞ്ഞത് മതിയായ വില ലഭിക്കുന്നതോടുകൂടി സിൽവർ ലൈൻ പ്രതിഷേധക്കാർ നിശബ്ദരായിക്കൊള്ളും മാത്രമല്ല പ്രശ്നം ബാധിക്കുന്നവരല്ല മറിച്ച് രാഷ്ട്രീയ അജണ്ട വെച്ചുള്ള നീക്കമാണ് ഇപ്പോൾ ഈ പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ എന്നാണ് ഈ ചർച്ചയിൽ പങ്കെടുത്ത അഡ്വക്കേറ്റ് അരുൺ പറഞ്ഞു നിയമാനുസൃതം നിയമപരമായ നടപടികളൊക്കെ പാലിച്ചുകൊണ്ടാണ് ഈ അതിരടയാളക്കല്ലുകൾ അല്ലെങ്കിൽ സർവേ കല്ലുകൾ സ്ഥാപിക്കുന്നത് അത് ഈ സാമൂഹികാഘാത പഠനത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് അതിർത്തികൾ നിശ്ചയിക്കുകയാണ് അതിൻ്റെ ഉദ്ദേശം നിയമവിരുദ്ധമായി ഈ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്നാണ് ഇപ്പോൾ നിയമപരമായി പോകുന്നു എന്ന് പറയുമ്പോൾ ഈ സർവേ കല്ല് സ്ഥാപിക്കാൻ എവിടെയാണ് ഏത് നിയമത്തിലാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ഇതുവരെ ഞങ്ങൾക്കാർക്കും ബോധ്യപ്പെട്ടിട്ടില്ല അങ്ങനെ ഒരു നിയമത്തിൽ ഞങ്ങൾ എവിടെയും കണ്ടിട്ടില്ല ഒരാളുടെ സ്ഥലത്ത് അതിക്രമിച്ച് കയറി അവരുടെ അനുവാദമില്ലാതെ അവിടെ സർവേ കല്ല് സ്ഥാപിക്കാൻ പറ്റും എന്നുള്ളത് പിന്നെ സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ വില ലഭിക്കുമ്പോൾ പോകും അതല്ലെങ്കിൽ പിന്നെ നാട്ടുകാരല്ല സമരം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഇപ്പം ഏറ്റവും എന്താ വിവാദമായ മാടപ്പള്ളിയിലെ ചങ്ങനാശ്ശേരി മാടപ്പള്ളിയിലെ സംഭവത്തിൽ നമുക്കറിയാം ജിജി ചേച്ചി അവരുടെ സ്വന്തം പറമ്പിന് തൊട്ടടുത്താണ് നിന്നത് അതുപോലെ എല്ലാ സ്ഥലത്തും ഇന്ന് തടഞ്ഞിട്ടുള്ള ഇന്നലെ മലപ്പുറം ജില്ലയിലെ തലക്കാട് പഞ്ചായത്തിൽ നിന്ന് തിരുനാവായ പഞ്ചായത്തിലേക്ക് കയറുന്ന സ്ഥലത്താണ് ഇന്നലെ തടഞ്ഞത് അവിടെ നിന്ന് ഇന്ന് ബലപ്രയോഗത്തിലൂടെ കല്ലിടുമെന്ന് പറഞ്ഞുകൊണ്ട് കൂടുതൽ ഫോഴ്സ് എത്തി വീണ്ടും കല്ലിടാൻ ശ്രമിച്ചു തടഞ്ഞത് അവിടെ സമരപ്പന്തൽ കെട്ടി കാവലിരിക്കാൻ തീരുമാനിച്ചത് തിരുനാവായ പഞ്ചായത്തിലെ നിവാസികളാണ് അവിടെ പ്രവർത്തിക്കുന്ന സമരസമിതിയുടെ സൗത്ത് പല്ലാർ യൂണിറ്റിലെ സക്രിയ ചേട്ടൻ ഉൾപ്പെടെയുള്ളവരാണ് അവരാണ് അവിടെ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത് അന്നാട്ടിലെ നിവാസികളാണ് അതറിയില്ലെങ്കിൽ കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് പിന്നെ സർക്കാർ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമെന്ന് അപ്പോൾ ഇനിയെങ്കിലും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം എങ്കിലേ ഇതൊക്കെ മനസ്സിലാകത്തുള്ളൂ എന്നാണ് സമരസമിതിക്ക് പറയാനുള്ളത് പിന്നീട് എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മറ്റൊരു കാര്യം ആരെതിർത്താലും നടപ്പിലാക്കുമെന്നാണ് അത് ധാർഷ്ട്യമാണ് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് തീവ്രവാദികളെന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നു സമരം ചെയ്യുന്ന നിങ്ങൾക്കാണ് വോട്ട് ചെയ്തത് എന്ന് പറയുന്ന നമ്മുടെ ഈ തീവ്രവാദികളെന്ന് വിളിച്ച ബഹുമാന്യനായ മന്ത്രി സജി ചെറിയാന് നേരിട്ടറിയാവുന്ന ആൾക്കാർ ഉൾപ്പെടെയാണ് പിന്നെ ഞങ്ങൾ വോട്ട് ചെയ്തവരാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്തരം ആൾക്കാർ അവർ തീവ്രവാദികളാണ് എന്ന് പറയുന്നെങ്കിൽ ആ നാട്ടുകാരെ നിങ്ങൾ അങ്ങനെയാണ് ആക്ഷേപിക്കുന്നതെങ്കിൽ നിങ്ങൾ അത്രയും ആക്ഷേപിക്കുന്ന ജനങ്ങളുടെ വോട്ട് വാങ്ങിയാണ് ജയിച്ചിട്ടുള്ളത് എന്നുകൂടി ഓർക്കണം എന്നാണ് നമുക്കവരെ ഓർമ്മിപ്പിക്കാനുള്ളത്
അല്ല ശരണ്യ, ഇതിനകത്ത് ഇപ്പോൾ ഈ പ്രതിഷേധക്കാരെ പരിഹസിക്കുന്നത് അല്ലെങ്കിൽ പ്രതിഷേധക്കാർക്കെതിരെ അവർ തീവ്രവാദികളാണെന്ന് ആക്ഷേപം ഉന്നയിക്കുന്നു. ഇതിൽ യഥാർത്ഥത്തിൽ ഈ പ്രശ്നം ബാധിക്കുന്ന ആൾക്കാരല്ല സമരരംഗത്തുള്ളത് എന്ന് സർക്കാർ പറയുന്നു. മൂന്നാമതായി, മതിയായ നഷ്ടപരിഹാര തുക കിട്ടിക്കഴിഞ്ഞാൽ ഈ പ്രതിഷേധമൊക്കെ അടങ്ങിക്കൊള്ളും എന്ന ഒരു ആത്മവിശ്വാസം സർക്കാരിനുണ്ട്. എന്താണ് നിങ്ങളുടെ നിലപാട്? ഇല്ലാത്ത 2000 കോടി ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് ഈ പദ്ധതിക്ക് വേണ്ടിയിട്ട് പിന്നെ കിഫ്ബിയിൽ നിന്ന് എടുത്ത് ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതൊന്നും സർക്കാരിൻ്റെ കയ്യിലുള്ള പൈസയല്ല. നമുക്കറിയാം, നാട്ടിൽ നിന്ന് സമാഹരിക്കുന്ന ഈ തുകകൾ കിഫ്ബിയിൽ നിന്ന് ഉൾപ്പെടെ സമാഹരിക്കുന്ന തുക തിരിച്ചു കൊടുക്കേണ്ടി വരുന്നതാണ്. അത് വീണ്ടും ബാധ്യതയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നീട് ഈ കടം വാങ്ങിയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യാമെന്ന് സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ കടം വാങ്ങുന്നതിൻ്റെ ബാധ്യതയും ഈ നാട്ടുകാർക്ക് തന്നെയാണ് എന്നുള്ളത്, ഇതിപ്പോൾ വീട് പോകുന്നു എന്നുള്ള ഒരു കാര്യത്തിനപ്പുറം ഈ ബാധ്യതകൾ നികുതി ഭാരമായി നമുക്ക് മേൽ തന്നെ വരാൻ പോവുകയാണ് എന്ന് ഓരോ മലയാളിക്കും അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രതിഷേധം കിടപ്പാടം നഷ്ടപ്പെടുന്നു, ഞങ്ങൾ എവിടെ പോകും എന്ന ആശങ്കയാണോ? അതായത്, മതിയായ ഒരു നഷ്ടപരിഹാര തുക കിട്ടിയാൽ പരിഹരിക്കപ്പെടാവുന്ന പ്രശ്നമായിട്ടാണോ നിങ്ങൾ ഈ സമരത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? തീർച്ചയായും അല്ല. സമരസമിതി ആദ്യമേ മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യമാണ് ഈ പദ്ധതി. സമഗ്രമായി പഠിച്ചുകൊണ്ടാണ് സമരസമിതി അതിൻ്റെ ഡിമാൻഡ് ഉന്നയിക്കുന്നത്. ഈ പദ്ധതി സാമൂഹ്യമായി, പാരിസ്ഥിതികമായി, സാമ്പത്തികമായി, അങ്ങനെ എല്ലാ തരത്തിലും കേരള സംസ്ഥാനത്തിന് യോജിക്കാത്ത പദ്ധതിയാണ്. അതുകൊണ്ട് ഈ പദ്ധതി തീർച്ചയായും കേരളത്തിൽ നടപ്പിലാക്കാൻ പാടില്ല. ഇത് പിൻവലിക്കേണ്ട പദ്ധതിയാണ്. കേരളത്തിൻ്റെ യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തേണ്ടത് നമ്മൾ 100% ജനങ്ങളും ഉപയോഗിക്കുന്നത് റോഡുകളാണ്. നമുക്കറിയാം, ഈ 5-6 മാസം മുമ്പ് ഉരുൾപൊട്ടലുണ്ടായ കൂട്ടിക്കൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ റോഡുകൾ പോലും പുനഃസ്ഥാപിക്കാൻ അല്ലെങ്കിൽ അവിടുത്തെ മണ്ണ് നീക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ നിലയിൽ നമ്മുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെപ്പറ്റി അല്ലെങ്കിൽ നമ്മുടെ സഞ്ചാര വേഗത്തെപ്പറ്റി കൺസേൺ ഉള്ള ഒരു സർക്കാരാണ് ഉള്ളതെങ്കിൽ മുഴുവൻ ജനങ്ങളുടെ സഞ്ചാരപാതയെപ്പറ്റിയാണ് കൺസേൺ ഉണ്ടാവേണ്ടത്. ഈ പദ്ധതിയെപ്പറ്റി, നിർദ്ദിഷ്ട സിൽവർ ലൈൻ പദ്ധതിയെപ്പറ്റി സർക്കാർ പറഞ്ഞിട്ടുണ്ട്, സാധാരണക്കാരായ ജനങ്ങളുടെ യാത്രാവേഗം വർദ്ധിപ്പിക്കാനല്ല, അവർക്കിത് അഫോർഡബിൾ അല്ല എന്ന് സർക്കാർ തന്നെ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ഇത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന 1-2% വരുന്ന ആൾക്കാരാണ്. അതിൽ തന്നെ ഇത് ഏറ്റവും കൂടുതലായി ഇക്കാര്യങ്ങൾ വളരെ ഈസിയായി അഫോർഡ് ചെയ്യാൻ പറ്റുന്ന വലിയൊരു വിഭാഗം മുതലാളിമാരും നമ്മുടെ രാഷ്ട്രീയ നേതാക്കളും ഉണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രിക്കാണെങ്കിൽ അദ്ദേഹത്തിന് യാത്ര ചെയ്യാൻ ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. മുതലാളിമാർക്കൊക്കെ ഹെലികോപ്റ്ററും വിമാനങ്ങളും സ്വന്തമായി ഉള്ളവരാണ്. അതുകൊണ്ട് ഏറ്റവും വലിയ സമ്പന്നരായിട്ടുള്ള നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് വേണ്ട. പിന്നെ അതിന് താഴെ വരുന്ന ഒരു ചെറിയ 1% ആൾക്കാരാണ് ഇത് ഉപയോഗിക്കുക. അത്രയും ആൾക്കാർക്ക് വേണ്ടിയിട്ട് കേരളം കൊടുക്കേണ്ടി വരുന്ന വില എന്ന് പറയുന്നത് വരുന്ന തലമുറകളുടെ കൂടി ജീവനും ജീവിതവുമാണ്. അത് അനുവദിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് തുടക്കം മുതൽ സമരസമിതി പറയുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ശരി, ഞാൻ വരാം. ശ്രീ ജോസഫ് എം പുതുശ്ശേരി, കേരള കോൺഗ്രസിന്റെ ശ്രീ ജോസഫ് എം പുതുശ്ശേരി നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ജോസഫ് എം പുതുശ്ശേരി, ഇവിടെ തെക്കും വടക്കും അറിയാത്ത വിവരദോഷികളാണ് ഈ പ്രതിഷേധങ്ങൾക്കൊക്കെ പിന്നിലുള്ളത്. അതിന് പിന്നിൽ ചില രാഷ്ട്രീയ താല്പര്യവും രാഷ്ട്രീയ അജണ്ടയുമാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് CPIM ഈ സർക്കാരിലെ അംഗങ്ങളുടെയും ഒക്കെ പ്രധാനപ്പെട്ട ആക്ഷേപം. അതായത്, ഉമ്മൻചാണ്ടി സർക്കാർ തുടങ്ങിവെച്ച തയ്യാറാക്കിയ അതിവേഗ റെയിൽ പദ്ധതി അത് നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആ പ്രതിഷേധത്തിനൊപ്പം കോൺഗ്രസ് ചേരുന്നത് പരിഹാസ്യമാണ് അല്ലെങ്കിൽ UDF ചേരുന്നത് പരിഹാസ്യമാണ് എന്നതാണ് അവരുടെ ഒരു വാദം. ഈ ഇതൊരു ജനകീയ പ്രതിഷേധമാണെന്നും ആ പ്രതിഷേധത്തിന് രാഷ്ട്രീയ പിന്തുണ നൽകുക മാത്രമാണ് ചെയ്യുന്നതെന്നുമാണോ UDFന്റെ ഇതിനുള്ള മറുപടി? അല്ല, ഇവിടെ 2-3 കാര്യങ്ങൾ പറയേണ്ടിയിരിക്കുന്നു. അരുൺകുമാർ ഈ വാദഗതി ഇവിടെ ഉന്നയിക്കുകയുണ്ടായി. ബോധപൂർവ്വം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുകയാണ്. തങ്ങൾ ചെയ്യുന്ന ശിക്ഷയ്ക്ക് മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടി ബോധപൂർവം പിന്നെ അത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയാണ്. എന്താണ് യഥാർത്ഥ വസ്തുത? VS അച്യുതാനന്ദൻ ഗവൺമെന്റ് കാലത്ത് ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക്കിന്റെ ബജറ്റ് പ്രഖ്യാപനമായിരുന്നു അതിവേഗ പാത. അതിന്റെ അടിസ്ഥാനത്തിൽ പഠനം നടന്ന റിപ്പോർട്ട് വരുമ്പോൾ ശ്രീ ഉമ്മൻചാണ്ടി ആയിരുന്നു കേരളത്തിലെ മുഖ്യമന്ത്രി. ഉമ്മൻചാണ്ടി ആ റിപ്പോർട്ട് വന്നതിന്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായി ഒരു ഗവൺമെന്റ് എന്നുള്ള നിലയിൽ, വികസന പദ്ധതി എന്നുള്ള നിലയിൽ അതുമായി പിന്നെ അതിന്റെ സാധ്യതകളുമായി മുന്നോട്ട് പോകാനുള്ള ശ്രമം നടത്തി. പക്ഷെ പഠിച്ചപ്പോൾ ആ പദ്ധതി വയബിൾ അല്ല, കേരളത്തിന് യോജിച്ചതല്ല എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ആ പദ്ധതി വേണ്ട എന്ന് വെച്ച് പകരം പദ്ധതി പ്രഖ്യാപിച്ചു. അത് ബോധപൂർവം ഇവരെ വിസ്തരിക്കുകയാണ്. കേരള സർക്കാരിലെ ഈ കാര്യങ്ങൾ പറയുന്നു, സർക്കാരിന്റെ ഫയലിൽ നോക്കിയാൽ ആ കാര്യങ്ങൾ കാണാൻ കഴിയും. സബർബൻ, മുംബൈ സബർബൻ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് സബർബൻ പദ്ധതി പ്രഖ്യാപിച്ച് അതനുസരിച്ച് നടപടികൾ പിന്നെ മുന്നോട്ട് പോയി ആദ്യഘട്ടമായി പിന്നെ ചെങ്ങന്നൂർ
തിരുവനന്തപുരം ചെങ്ങന്നൂർ വരെയുള്ള ആദ്യഘട്ടം പ്രഖ്യാപിക്കുകയും ചെയ്തു. 3000 കോടി രൂപയാണ് ഇതിന് ചെലവ് കണക്കാക്കിയത്. 3 ഘട്ടമായി പിന്നെ 15,000 കോടി രൂപയാണ് അതിനുവേണ്ടി നിശ്ചയിച്ചത്. ബദൽ മാർഗം അന്ന് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് പ്രഖ്യാപിച്ചു, അതിവേഗ പദ്ധതി വേണ്ട എന്ന് വെച്ചു. എന്തുകൊണ്ട്? അത് ഒരു നിർദ്ദേശം വന്നു, വികസന പദ്ധതി എന്നുള്ള നിലയിൽ അതിനെ വിലയിരുത്തി. വിലയിരുത്തിയപ്പോൾ അത് വൈബിൾ അല്ല എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ സബർബൻ പദ്ധതി പ്രഖ്യാപിച്ചുകൊണ്ടാണ് മുന്നോട്ട്, അത് ബോധപൂർവ്വം വിസ്തരിച്ചുകൊണ്ടാണ് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലത്ത്. അല്ല, ഇവിടെ ഇവിടെ അഡ്വക്കേറ്റ് അരുൺ ചോദിക്കുന്നത്, ശ്രീ ജോസഫ് എം പുതുശ്ശേരി, താങ്കൾ പറഞ്ഞത് ഇതിനെ കുറിച്ച് പഠിച്ച് ഇത് വയബിൾ അല്ല എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് അതിവേഗ റെയിൽപാത എന്ന പദ്ധതി അല്ലെങ്കിൽ ആ ആശയം യു ഡി എഫ് ഉപേക്ഷിച്ചതെന്നാണ് അഡ്വക്കേറ്റ് അരുൺ ചോദിക്കുന്നത്. ആര് കണ്ടെത്തി, ഏത് പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്നാണ്. അത് സർക്കാരുമായി ബന്ധപ്പെട്ട ഫയലുകൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും. അല്ല, അത് ആരാണ് പഠിച്ചത്? ഏത് റിപ്പോർട്ടാണ്? DMRC റിപ്പോർട്ടും ശ്രീ ഇ ശ്രീധരന്റെ റിപ്പോർട്ടുമാണ് നിലവിലുള്ളത്. അത് കേരളത്തിന് ഫീസബിൾ ആണ്? ഞാൻ സംസാരിച്ചില്ലല്ലോ. അനന്ത്കുമാർ എന്തിനാണ് ഇത്ര അസ്വസ്ഥരാകുന്നത്? ഞാൻ സംസാരിക്കട്ടെ. പിന്നെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി തന്നെ ഈ പദ്ധതി പ്രഖ്യാപിക്കുകയും 1-ാം ഘട്ടം തിരുവനന്തപുരം ചെങ്ങന്നൂർ അന്ന് അത് പ്രഖ്യാപിക്കാൻ അവിടം വരെ പ്രഖ്യാപിക്കാൻ കാരണം അന്ന് ഡബിൾ ലൈനിങ് നടത്തിയത് അവിടെയാണ്. നിലവിലുള്ള ലൈൻ പരിഷ്കരിച്ച്, പ്ലാറ്റ്ഫോം പരിഷ്കരിച്ച്, ഓട്ടോമാറ്റിക് സിഗ്നൽ സംവിധാനം ഏർപ്പെടുത്തി ബദലായ ഒരു സംവിധാനത്തെ കുറിച്ച് ഗവൺമെന്റ് തീരുമാനിച്ചത് പ്രഖ്യാപിക്കുകയും ചെയ്തു. അത് നിങ്ങൾ പിന്നെ ദൃശ്യമാധ്യമങ്ങളടക്കം വാർത്താമാധ്യമങ്ങളടക്കം എല്ലാവരുടെയും പിന്നെ പഴയ ഫയലുകൾ പരിശോധിച്ചാൽ കാണാൻ കഴിയുന്ന കാര്യമാണ്. അപ്പൊ അങ്ങനെ ഒരു വസ്തുത ഇരിക്കുകയാണ്, വസ്തുത നിലവിലിരിക്കുമ്പോഴാണ് ഈ കാര്യങ്ങളെ കുറിച്ച് പറയാൻ ശ്രമിക്കുന്നത്. പിന്നെ ഇവരെ ശ്രീ ജോസഫ് യഥാർത്ഥത്തിൽ യു ഡി എഫിന്റെ ആശങ്കയും കൺസേണും എന്താണ്? ഇപ്പോൾ ഇതിനകത്ത് ഈ സമരത്തിൽ ഇറങ്ങിയിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, അവർ പറയുന്നത് ഞങ്ങളുടെ കിടപ്പാടം നഷ്ടപ്പെടും, ഇത് ഈ സർവേക്കല്ലുകൾ സ്ഥാപിക്കുന്നത് ഞങ്ങളുടെ സ്വന്തം ഭൂമിയിലാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഇത് കേവലം അവരുടെ കിടപ്പാടം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമായിട്ട് മാത്രമല്ല, ഇത് കേരളത്തിന്റെ പരിസ്ഥിതിയും അടക്കമുള്ള കേരളത്തിന്റെ സാമൂഹിക സാഹചര്യങ്ങളൊക്കെ മാറ്റിമറിക്കുന്ന കേരളത്തിന് അനാവശ്യമായ ഒരു വികസന പദ്ധതിയാണ് എന്നതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ പ്രതിഷേധങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് അവർ പറയുന്നു. അങ്ങനെയാണെങ്കിൽ യു ഡി എഫിന് ഈ കാര്യത്തിലുള്ള കാഴ്ചപ്പാട് എന്താണ്? ഈ പദ്ധതി ഇപ്പൊ സർക്കാരിന്റെ നിലപാട്, ഇത് നാടിന് ആവശ്യമായ പദ്ധതിയാണെങ്കിൽ അത് നടപ്പാക്കും, എന്ത് തരം എതിർപ്പുണ്ടെങ്കിലും എന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതിൽ സ്വീകരിക്കുന്ന സമീപനം എന്താണ്? എന്താണ് നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള ആവശ്യം? ഞാൻ ഇക്കാര്യത്തിൽ ഒരു പ്രാഥമികമായ ഒരു മറുപടി തന്നെ പറയട്ടെ ശ്രീ ഗോപികൃഷ്ണൻ. അതായത് പിന്നെ എന്ത് വന്നാലും നടപ്പാക്കും എന്ന് ഏകപക്ഷീയമായി പ്രഖ്യാപിക്കുന്ന എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഇവിടെ അരുൺകുമാർ തന്നെ പറഞ്ഞു സാമൂഹ്യ പഠനത്തിന് വേണ്ടിയാണ് കണ്ടിടുന്നതെന്ന് പറഞ്ഞു. സാമൂഹ്യ പഠനം നടക്കുന്നേ ഉള്ളൂ, പിന്നെ അതുപോലെ പരിസ്ഥിതി ആഘാത പഠനം നടക്കുന്നേ ഉള്ളൂ. ഇത്തരം നിയമം അനുസരിച്ച് എന്താണ് പറയുന്നത്? ഇത്തരം പഠനങ്ങൾ നടത്തി ആ പഠന റിപ്പോർട്ടിൽ ഈ പദ്ധതി പിന്നെ ആഘാതം ഉണ്ടാക്കുകയില്ല എന്ന് ക്ലിയറൻസ് ലഭിച്ചാൽ മാത്രമല്ലേ ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ പറ്റൂ. അല്ലാതെ നേരത്തെ തന്നെ മുൻകൂട്ടി ഏകപക്ഷീയമായി ഞങ്ങൾ നടപ്പിലാക്കിയിരിക്കും എന്ന് പ്രഖ്യാപിച്ചാൽ പിന്നെ ഈ പഠനം എന്തിനാണ്? അതെ, അഡ്വക്കേറ്റ് അരുൺ അത് അഡ്വക്കേറ്റ് അരുൺ വളരെ യുക്തിഭദ്രവും വളരെ ന്യായവുമായ ഒരു കാര്യമാണ് ശ്രീ ജോസഫ് എം പുതുശ്ശേരി ചോദിച്ചത്. ഒന്നാമത്തെ കാര്യം, ഈ കേരളയിൽ കോർപ്പറേഷൻ MD അജിത് കുമാർ തന്നെ പറയുന്നു 2018-19 വർഷങ്ങളിലെ പ്രളയത്തിൽ വെള്ളം കയറിയ സ്ഥലങ്ങളിലൂടെ പാത കടന്നു പോകുന്നു എന്നതുകൊണ്ട് തന്നെ ഇനി പ്രളയമുണ്ടായാൽ ഈ പ്രദേശങ്ങൾ എങ്ങനെ ബാധിക്കും ഈ പദ്ധതി വന്നു കഴിഞ്ഞാൽ? ഈ കാര്യത്തിലെ പഠനം നടക്കുകയാണ്, സമഗ്രമായ ഒരു പരിസ്ഥിതി ആഘാത പഠനം, അത് നെക്സ്റ്റ് ഇയർ മാത്രമേ അത് പൂർത്തിയാകാൻ പോകുന്നുള്ളൂ. പിന്നെ അങ്ങനെ ഇതിൽ ആവശ്യമായിട്ടുള്ള, ഇതിൻ്റെ അടിസ്ഥാനപരമായി ഇതിനാവശ്യമായ കാര്യങ്ങളിൽ വ്യക്തത വരുന്നതിന് മുൻപേ ഈ സാമൂഹിക ആഘാത പഠനം, അതിൻ്റെ പേരിൽ ജനങ്ങളെ ഇളക്കി വിടുന്ന ഈ സമീപനം തന്നെ ശരിയാണോ അഡ്വക്കേറ്റ് അരുൺ? പിന്നെ രണ്ടാമത്, എന്ത് വന്നാലും ഇത് നാടിൻ്റെ വികസനത്തിന് ആവശ്യമായതാണ്, ഇത് ഞങ്ങൾ നടപ്പാക്കും എന്നതിനകത്ത് ഒരു ഏകാധിപത്യ പ്രവണതയില്ലേ? ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസത്തോടെ ഉറച്ച തീരുമാനത്തോടെ മുന്നോട്ട് പോകാൻ കഴിയും. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച ഒരു പ്രകടന പത്രികയുണ്ട്. ആ പ്രകടന പത്രികയിൽ ഉൾപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഒരു അർത്ഥ അതിവേഗ പാത കേരളത്തിൽ 5 വർഷം കൊണ്ട് പൂർത്തീകരിക്കും, അതിനുവേണ്ടി ഇത്ര രൂപ ചെലവാകുമെന്നും അതിൻ്റെ സാധ്യതകളെക്കുറിച്ചും എല്ലാം പ്രകടന പത്രികയിലുണ്ട്. ആ പ്രകടന പത്രിക ജനങ്ങളുടെ മുന്നിൽ വിശദമായി അവതരിപ്പിച്ച് അത് ജനങ്ങൾ അംഗീകരിച്ച് 91 സീറ്റിൽ നിന്ന് 99 മാറി 2% വോട്ടിംഗ് ശതമാനവും വർദ്ധിപ്പിച്ച് ഈ ഗവൺമെന്റിനെ വിജയിപ്പിച്ചത്, ഈ പാർട്ടിയെ വിജയിപ്പിച്ചത് ആ പ്രകടന പത്രികയിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും നടപ്പാക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ്.
ജനങ്ങൾക്ക് അങ്ങനെ ഒരു ഉറപ്പുണ്ടാകാൻ കാരണം കഴിഞ്ഞ 5 വർഷം 600 കാര്യങ്ങളാണ് തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയത് ആ 500 600 കാര്യങ്ങളും കൃത്യമായി ഓരോ വർഷവും പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കി നടപ്പാക്കി ജനങ്ങൾക്ക് മുന്നിൽ തെളിയിച്ച ഗവൺമെന്റാണ് അപ്പോൾ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുമ്പോൾ ഒരു സ്വപ്ന പദ്ധതിയുമായി മുന്നോട്ട് ഇറങ്ങുമ്പോൾ ഇതുവരെ കേരളത്തിൽ ഇതിനു മുമ്പ് ഉദാഹരണങ്ങൾ സമാനതകളില്ലാത്ത ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോകുമ്പോൾ അത് ആ ഉറച്ച ആത്മവിശ്വാസത്തിന്റെ പുറത്ത് തന്നെയാണ് ഈ പദ്ധതി മുന്നോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്നത് അതിന് ഒരു തരത്തിലും നിയമത്തിന്റെ വെള്ളം ചേർക്കുന്നില്ല നടത്തേണ്ട പഠനങ്ങളെല്ലാം കൃത്യമായി നടത്തുന്നു ഇപ്പോ സമിതിയുടെ ഭാരവാഹി പറഞ്ഞു ഒരു മിനിറ്റ് നിങ്ങൾ ഒരു മാനിഫെസ്റ്റോ വെച്ചു ആ മാനിഫെസ്റ്റോയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ നടപ്പാക്കാൻ പോകുന്നു ആ മാനിഫെസ്റ്റോയ്ക്ക് ഒരു മാൻഡേറ്റ് കിട്ടിയിട്ടുണ്ട് ഇത്രയും കാര്യങ്ങൾ ശരിയാണ് പക്ഷേ ഒരു കേവല ന്യൂനപക്ഷമാണെന്ന് വിചാരിക്കാം അങ്ങനെയാണെങ്കിൽ അവർക്ക് എതിർപ്പുണ്ടാകുന്ന ഒരു പദ്ധതി അല്ലെങ്കിൽ അവർക്ക് സംശയമുണ്ടാകുന്ന അവർക്ക് ആശങ്ക ഉണ്ടാകുന്ന ഒരു പദ്ധതി നടപ്പാക്കുക എന്നതാണോ ജനാധിപത്യ മര്യാദ ഇവിടെ മുഖ്യമന്ത്രി പറയുന്നു എന്ത് ഏത് വിധേനയും ഈ പദ്ധതി നടപ്പാക്കും ഈ പദ്ധതിക്കെതിരെ പ്രതിഷേധവുമായി രംഗത്തുള്ള നാട്ടുകാരെയും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളെയും മറ്റ് സാമൂഹിക സംഘടനകളുണ്ടെങ്കിൽ അവരെയും ഒക്കെ ഇങ്ങനെ സംശയമുനയിലും ആശങ്കയിലും നിർത്തിക്കൊണ്ട് കേരളത്തിൽ ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ എടുക്കുന്ന തീരുമാനത്തിന് ഇച്ഛാശക്തി എന്ന് വിളിക്കാൻ കഴിയില്ലല്ലോ ഗോപികൃഷ്ണൻ ഒരു പദ്ധതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ നിർമ്മാണ പ്രക്രിയ മാത്രമല്ല പദ്ധതി അതിൻ്റെ സാധ്യതാ പഠനം മുതൽ അതിൻ്റെ അംഗീകാരത്തിന് വേണ്ടി അപേക്ഷിക്കുന്നത് മുതൽ തുടർ പഠനങ്ങളെല്ലാം ആ പദ്ധതിയുടെ ഭാഗമാണ് ഏറ്റവും ആദ്യം നടന്ന ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പഠനം ഹൈഡ്രോഗ്രാഫിക് പഠനം ദ്രുത പരിസ്ഥിതി ആഘാത പഠനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പരിസ്ഥിതി വിശദമായിട്ടുള്ള പരിസ്ഥിതി ആഘാത പഠനം ഇപ്പോൾ സെക്ഷൻ 4 പ്രകാരം ആരംഭിച്ചിരിക്കുന്ന സാമൂഹ്യാഘാത പഠനം എല്ലാം ഈ പദ്ധതിയുടെ ഭാഗമാണ് ഇത് എന്തു വില കൊടുത്തും ഈ പദ്ധതി നടപ്പാക്കണമെന്നുള്ള ഇച്ഛാശക്തിയോടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് 3 വർഷം മുമ്പേ തന്നെ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പഠനം തുടങ്ങിയത് ഇപ്പോൾ തത്വത്തിൽ അംഗീകാരം കിട്ടിയിട്ട് 2.5 വർഷമായി ആ അംഗീകാരം അടക്കം നേടി അന്തിമ അംഗീകാരം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളെല്ലാം ഈ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അതുകൊണ്ട് ഇതിൻ്റെ ഏതെങ്കിലും ഒരു പഠനം വേണ്ടെന്ന് വയ്ക്കുകയോ ഇതിൻ്റെ നിയമത്തിൽ ഏതെങ്കിലും തരത്തിൽ വെള്ളം ചേർക്കുകയോ ജനങ്ങളെ കേൾക്കാതിരിക്കുകയോ ചെയ്യുന്ന ഒരു ഘട്ടമില്ലല്ലോ ഇത് പടിപടിയായി മുന്നോട്ട് പോകുമ്പോൾ പഠനം പോലും ഞങ്ങൾ അംഗീകരിക്കില്ല ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറയുന്ന സാഹചര്യമാണ് ഇവിടെ പ്രശ്നം പഠനങ്ങൾ നടക്കട്ടെ സംവാദങ്ങൾ ഉയർന്നു വരട്ടെ ചർച്ചകൾ ഉയർന്നു വരട്ടെ ആശങ്കകൾ ഉണ്ടെങ്കിൽ പരിഹരിക്കാം അലൈൻമെന്റിൽ വരെ മാറ്റം വരുത്താൻ തയ്യാറാണെന്ന് ഗവൺമെന്റ് പ്രഖ്യാപിച്ചില്ലേ വിദഗ്ധ സമിതി പരിശോധിക്കുമ്പോൾ ഇവിടെ സാമൂഹ്യ ആഘാതമാണോ വലുത് അതോ ഈ പദ്ധതി കൊണ്ട് കേരളത്തിനും നാടിനും ഉണ്ടാകുന്ന പ്രയോജനമാണോ വലുത് അത് രണ്ടും തുലനം ചെയ്തുകൊണ്ട് നോക്കുമ്പോൾ ഈ പദ്ധതി കൊണ്ട് നാടിനുണ്ടാകുന്ന പ്രയോജനമാണെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ അതാണ് ഈ നിയമത്തിലെ സെക്ഷൻ 7 ക്ലോസ് 4 പ്രകാരം പറയുന്നത് അതാണ് ബഹുമാനപ്പെട്ട ഡിവിഷൻ ബെഞ്ച് അതിന്റെ ജഡ്ജ്മെന്റിലെ 71 ഒരൊറ്റ കാര്യം ഞാൻ ചോദിച്ചോട്ടെ അതായത് പാർലമെന്റിൽ റെയിൽവേ മന്ത്രി പറഞ്ഞു ഇത് കേരളത്തിൽ ഗുരുതരമായ പാരിസ്ഥിതിക വിഷയങ്ങൾ ഉണ്ടാക്കുമെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഗൗരവപൂർണമായ ഒരു സമീപനം ആവശ്യമാണ് ഏത് കാര്യത്തിൽ സിൽവർ ലൈൻ പദ്ധതിയുടെ കാര്യത്തിൽ താങ്കൾ 2019 ഡിസംബറിൽ കിട്ടിയിട്ടുള്ള തത്വത്തിൽ ലഭിച്ച അംഗീകാരത്തിന്റെ ബലത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് പാർലമെന്റിൽ കേന്ദ്ര റെയിൽവേ മന്ത്രി ഈ ആശങ്ക പങ്കുവച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ആശങ്കകൾ കേരളത്തിൽ ഇതിന്റെ വയബിലിറ്റി അല്ലെങ്കിൽ ഇതിന്റെ ഫീസിബിലിറ്റിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന സംശയങ്ങൾ ഈ DPRൽ നടപ്പാക്കുന്ന കാര്യങ്ങൾ കേരളത്തിന് അനിവാര്യമാണോ എന്നത് സംബന്ധിച്ച് ഈ മേഖലയിലെ വിദഗ്ധർ തന്നെ ഉന്നയിക്കുന്ന സംശയങ്ങളും അവർ പ്രകടിപ്പിക്കുന്ന ആശങ്കകളും ഇതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് നിങ്ങൾ ഈ സാമൂഹിക ആഘാത പഠനം നടത്തുന്നതിന് പൊതുജനങ്ങൾക്കിടയിൽ നിങ്ങൾക്ക് എന്ത് ന്യായമാണ് നിരത്താൻ കഴിയുക ഇപ്പൊ തത്വത്തിൽ കിട്ടിയ അംഗീകാരമാണ് ഇതിൻ്റെയൊക്കെ ബലമെങ്കിൽ ഇവിടെ അതിന് 2 ഉത്തരമാണുള്ളത് ഒന്ന് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത് 2015 പാരീസ് ഉടമ്പടിയും 2021 ഗ്ലാസ്ഗൗ കൺവെൻഷനുമാണ് ആ ഗ്ലാസ്ഗൗ കൺവെൻഷനിൽ അത് അതിസംബോധന ചെയ്തുകൊണ്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെ പ്രസംഗിച്ചത് 2070 കാർബൺ ബഹിർഗമനമില്ലാത്ത ഒരു രാജ്യമായി നമ്മുടെ രാജ്യത്തെ മാറ്റുമെന്നാണ് ഇപ്പോൾ അടുത്ത കാലത്ത് PM ഗതിശക്തി പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏകദേശം 100 ലക്ഷം കോടി രൂപയുടെ പദ്ധതികൾ അടക്കം പ്രഖ്യാപിച്ചതെല്ലാം റെയിൽ റോഡ് ഊർജം മേഖലകളിൽ കാർബൺ ബഹിർഗമനം ഇല്ലാത്ത പദ്ധതി അപ്പോൾ 2018 പ്രളയവും 2019 പ്രളയവും എല്ലാം കാർബണിന്റെ ബഹിർഗമനത്തിന്റെ വർധനവ് ആഗോള താപനത്തിലുണ്ടാകുന്ന മാറ്റം ലോകരാജ്യത്തെല്ലാം ഇപ്പൊ സമുദ്രങ്ങളിൽ കിടക്കുന്ന ജലത്തിന്റെ നിരപ്പിന്റെ ഉയർച്ച ഒക്കെ വലിയ രൂപത്തിൽ ചർച്ചയാണ് ഇത് ദേശീയ തലത്തിൽ മാത്രമല്ല ഇന്റർനാഷണൽ തലത്തിൽ പോലും ആഗോള താപനത്തെ നേരിടാൻ വേണ്ടിയിട്ടുള്ള ബദലാണ് ആ ബദൽ ഇന്ത്യൻ പ്രധാനമന്ത്രി അടക്കം നിരവധി പ്രസംഗങ്ങളിൽ സൂചിപ്പിച്ചു രാജ്യത്ത് നടപ്പാക്കുന്ന എല്ലാ പദ്ധതികളും ഭാവിയിൽ ആസൂത്രണം ചെയ്യുന്ന പദ്ധതികളും ഇത്തരത്തിൽ വേണമെന്ന് തീരുമാനിച്ചു 13 സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിലുള്ള പണി നടക്കുകയാണ് സാധാരണക്കാരായ ആളുകളുടെ ഒരു പ്രശ്നമാണ് ഈ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിലും ഇതിലെ നടത്തിപ്പ് ഉദ്യോഗസ്ഥർക്കിടയിൽ പോലും ആശയക്കുഴപ്പം നിലനിൽക്കുമ്പോഴാണ്
അവ്യക്തതകൾ നിലനിൽക്കുമ്പോഴാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഈ ബഫർ സോൺ ഇല്ല എന്ന് മന്ത്രി, ബഫർ സോൺ ഉണ്ടെന്ന് ഉദ്യോഗസ്ഥർ. ഈ കാര്യത്തിൽ സർക്കാരിനും ഉദ്യോഗസ്ഥർക്കും ഇടയിൽ പോലും ആശയക്കുഴപ്പങ്ങൾ സംശയങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഇത് സുവ്യക്തമായ ഒരു പദ്ധതിയാണെന്നും ഇത് നാടിന് ഗുണകരമാണെന്നും നിങ്ങൾ മാറിക്കൊടുക്കണമെന്നും ഒക്കെ നിങ്ങൾ നാട്ടുകാരോട് പറയുന്നത്. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ പ്രതിപക്ഷത്തെയും പ്രതിഷേധത്തിലുള്ളവരെയും നാട്ടിലുള്ളവരെയും ഒക്കെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതല്ലേ ജനാധിപത്യ സർക്കാർ അടിസ്ഥാനപരമായി ചെയ്യേണ്ടത്? അതിനു വേണ്ടിയിട്ടാണല്ലോ സെക്ഷൻ 5 പ്രകാരമുള്ള ഡീറ്റെയിൽ ഹിയറിംഗ്, പബ്ലിക് ഹിയറിംഗ്. ഈ ഭൂമി നഷ്ടപ്പെടുന്ന മുഴുവൻ ആളുകളെയും കേൾക്കും, ഈ പദ്ധതിയുമായി താല്പര്യമുള്ള മുഴുവൻ ആളുകളെയും ഡീറ്റെയിൽ ആയിട്ട് കേൾക്കും. ആ ഘട്ടത്തിലേക്ക് കടക്കണമെങ്കിൽ ആരൊക്കെയാണ് കേൾക്കേണ്ടത്, ആരൊക്കെയാണ് ഈ പബ്ലിക് ഹിയറിംഗിന് വിളിക്കേണ്ടത് എന്ന് നിശ്ചയിക്കണം. അങ്ങനെ വിളിക്കേണ്ടത് ഭൂമി നഷ്ടപ്പെടുന്നവരെയാണ്, കെട്ടിടങ്ങൾ നഷ്ടപ്പെടുന്നവരെയാണ്, മരങ്ങൾ നഷ്ടപ്പെടുന്നവരെയാണ്, സ്ഥലം നഷ്ടപ്പെടുന്നവരെയാണ്. അത് നിശ്ചയിച്ചാൽ മാത്രമേ സെക്ഷൻ 5 പോകാൻ കഴിയൂ. പബ്ലിക് ഹിയറിംഗിന്റെ നോട്ടീസ് ഇൻഡിവിജ്വലായി കൊടുക്കണ്ടേ? ആ ഇൻഡിവിജ്വലായി നോട്ടീസ് കിട്ടാൻ അർഹതയുള്ളവർ ആരൊക്കെയെന്ന് നിശ്ചയിക്കേണ്ടേ? ആ നിശ്ചയിക്കുന്നതിന്റെ പാതയല്ലേ ഈ സാമൂഹ്യാഘാത പഠനം? ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, കേന്ദ്രമന്ത്രി പറഞ്ഞ കാര്യം അങ്ങ് പറഞ്ഞു, എന്നാൽ ഈ തത്വത്തിലുള്ള അംഗീകാരം അദ്ദേഹത്തിന് അങ്ങ് പിൻവലിച്ചാൽ പോരെ? ഈ പദ്ധതിയുമായി ഗവൺമെന്റ് മുന്നോട്ട് പോകുമോ? ഒരു ഘട്ടത്തിൽ തത്വത്തിലുള്ള അംഗീകാരം കൊടുക്കുന്നു, എല്ലാ കാര്യവും ചെയ്യാൻ പറയുന്നു, പ്രീ ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റീസ് പൂർത്തീകരിക്കാൻ പറയുന്നു, അതിനുശേഷം BJP ഒരു കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു എന്നതുകൊണ്ട് ഈ കേരളത്തിൽ വലിയ പ്രശ്നങ്ങളാണ് എന്ന് പറയുന്നു, പരിസ്ഥിതി ആഘാതം ഉണ്ടാകുമെന്ന്. എന്തെങ്കിലും പിന്നെ തത്വത്തിൽ അംഗീകാരം പിൻവലിച്ചോ? എനിക്ക് ഞാൻ വിയോജിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. താങ്കൾ പറഞ്ഞു ഈ സാമൂഹിക ആഘാത പഠനത്തിൽ ഇതിന്റെ അതിരുകളൊക്കെ നിശ്ചയിച്ച ശേഷം ഇതിൽ ഭൂമി നഷ്ടപ്പെടുന്നവരെയും ഇത് ബാധിക്കുന്നവരെയും വിളിച്ചു വരുത്തി പ്രശ്നങ്ങൾ പരിഹരിക്കുകയല്ലേ വേണ്ടതെന്ന്? അത് തീർച്ചയായും വേണം, അതൊരു ഭാഗമാണ്. കേരളം നമ്മുടെ നാടാണ്, എന്റെയും താങ്കളുടെയും ഈ പാനലിൽ ഇരിക്കുന്നവരും ഇത് കാണുന്നവരുടെയും നാടാണ്. ഈ നാട്ടിന്റെ വികസനത്തിന് വേണ്ടി സർക്കാർ ഒരു പദ്ധതി കൊണ്ടുവരുമ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ കേരളത്തിന്റെ പരിസ്ഥിതിക്കും കേരളത്തിന്റെ സ്വൈര സമാധാന ജീവിതത്തിനും കേരളത്തിന്റെ ഭാവിക്കും ദോഷം ചെയ്യുമോ എന്ന ആശങ്ക ഉണ്ടാക്കുന്ന വാദങ്ങൾ വിദഗ്ധരായിട്ടുള്ളവരുടെ ഭാഗത്ത് നിന്ന് വന്നാൽ സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുക എന്നുള്ളത്. ഇവിടുത്തെ ഓരോ വ്യക്തിക്കും അതിൽ അഭിപ്രായം പറയാനും ആശങ്കകൾ പങ്കുവെക്കാനും പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും ഒക്കെയുള്ള ജനാധിപത്യപരമായ അവകാശമുണ്ട്. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ തീവ്രവാദികളാണെന്നും അവർ തെക്കും വടക്കും അറിയാത്ത വിവരദോഷികളാണെന്നും ആട്ടി ഓടിക്കുകയും കളിയാക്കുകയും അല്ല സർക്കാർ ചെയ്യേണ്ടത് അടിസ്ഥാനപരമായി. അരുൺ, ഞാൻ ഒരു 8 നിമിഷം. രണ്ട് തരത്തിലുള്ള പ്രതിഷേധം ഉള്ളത്, ഒന്ന് രാഷ്ട്രീയപരമായിട്ടുള്ള പ്രതിഷേധം, ജനാധിപത്യപരമായിട്ടുള്ള പ്രക്ഷോഭം. ആ ജനാധിപത്യപരമായിട്ടുള്ള പ്രക്ഷോഭത്തെ ഒരു തരത്തിലും ഈ ഗവൺമെന്റ് അവഗണിക്കുന്നില്ല, അതിന് അർഹിക്കുന്ന പ്രാധാന്യം തന്നെ കൊടുക്കും. രാഷ്ട്രീയപരമായിട്ടുള്ള നയത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രക്ഷോഭം. മറ്റൊന്ന് ഇപ്പൊ ഇതിൽ കോൺഗ്രസും BJPയും ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇറങ്ങി തിരിച്ചിരിക്കുന്ന അവരുടെ രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ്. എന്ത് വന്നാലും ഈ പദ്ധതി ഈ കേരളത്തിൽ അനുവദിക്കില്ല എന്താണ് പറയാൻ കാരണം? ഇപ്പൊ അദ്ദേഹം പറഞ്ഞല്ലോ, അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ പഠനം നടത്തി റിപ്പോർട്ടെന്ന്. പച്ചയായ നുണയല്ലേ പറയുന്നത്? DMRC പഠനം നടത്തി, അതുപോലെ തന്നെ ശ്രീധരൻ പഠനം നടത്തി. ആ പഠനം നടത്തി എന്താ പറഞ്ഞത്? ഈ പദ്ധതി നേരത്തെ ആരംഭിക്കണമായിരുന്നു എന്നാണ് ശ്രീധരൻ പറഞ്ഞത്. ഹിന്ദു ദിനപത്രത്തിൽ വന്ന ലേഖനം അങ്ങ് വായിച്ചതല്ലേ? മാതൃഭൂമി ദിനപത്രത്തിൽ എഴുതിയ ലേഖനം അദ്ദേഹം വായിച്ചതല്ലേ? അതിനുശേഷം ഏത് ഘട്ടത്തിലാണ് ഈ പദ്ധതി കേരളത്തിന് ഫീസബിൾ അല്ലെന്ന് UDF കണ്ടെത്തി എന്നുള്ളത് ഇപ്പോഴും ആർക്കും അറിയില്ല. അതിന് മറുപടി ശ്രീ ജോസഫ് എം പുതുശ്ശേരി നൽകും. ശ്രീ ജോസഫ് എം പുതുശ്ശേരി, താങ്കൾ പറയും. ഇവിടെ അരുൺകുമാർ പറഞ്ഞ 2-3 കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടതുണ്ട്, അതുകൊണ്ട് അതിനുള്ള സമയം നൽകണമെന്ന് ഞാൻ പറയുന്നു. അദ്ദേഹം ഇപ്പോൾ പറഞ്ഞതിന് മറുപടി പറഞ്ഞു തുടങ്ങാം. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അങ്ങനെ തീരുമാനിച്ചത് കൊണ്ടാണല്ലോ ബദൽ പദ്ധതി പ്രഖ്യാപിച്ചത്. പുതിയ പദ്ധതി പ്രഖ്യാപിച്ചാൽ പിന്നെ പഴയ പദ്ധതിയുമായി മുന്നോട്ട് പോയി എന്ന് പറയുന്നത് ഏത് ന്യായവാദമാണ് എന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല. അത്രയ്ക്ക് അരുൺകുമാറിനെ ഞാൻ ശ്രമിച്ചല്ലോ. അരുൺകുമാര് കുറച്ചു നേരം ഒന്ന് അടങ്ങിയിരുന്നാട്ട്. ജനകീയ പ്രക്ഷോഭത്തിന്റെ മുമ്പിൽ പതർന്നത് കൊണ്ട് ഇത്ര പിന്നെ അസഹിഷ്ണുത പാടില്ല. അങ്ങ് അല്പം ക്ഷമയോടുകൂടി കാത്തിരിക്കുക, അതാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ പ്രകടന പത്രികയുടെ കാര്യം പറഞ്ഞു. ഞാൻ വിനയപൂർവ്വം അരുൺകുമാറിനോട് ചോദിക്കുകയാണ്, BJPയുടെ പ്രകടന പത്രികയിൽ കാർഷിക പരിഷ്കരണങ്ങളുമായി ബന്ധപ്പെട്ട വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 3 കർഷക ബില്ലുകൾ പാസാക്കിയത്. അതിനെ അരുൺകുമാറിൻ്റെ പാർട്ടി CPM എതിർത്തു, ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം പാർട്ടികളും എതിർത്തു, കർഷക സംഘടനകൾ എതിർത്തു. ഒരു വർഷം നീണ്ടു നിന്ന ഐതിഹാസികമായ പോരാട്ടം നടത്തി. ആ പോരാട്ടത്തിനൊടുവിൽ അതിശക്തനായ പ്രധാനമന്ത്രിക്ക്
ആ നിയമങ്ങൾ പിൻവലിച്ചുകൊണ്ട് കർഷക സമൂഹത്തോട് മാപ്പ് പറയേണ്ട സാഹചര്യമുണ്ടായി. അതുകൊണ്ട് പ്രകടന പത്രികയിൽ പറഞ്ഞതുകൊണ്ട് നടപ്പാക്കാൻ ബാധ്യസ്ഥരാണ് എന്ന് പറയുന്ന പരിഹാസ്യമായ വാദം അതിനോട് യോജിക്കാൻ കഴിയില്ല. അങ്ങനെയെങ്കിൽ എന്തിനാണ് CPM BJP പ്രകടന പത്രിക നടപ്പാക്കുന്നതിനെ എതിർത്തത് എന്ന് അദ്ദേഹം വിശദീകരിക്കാനായിട്ടുണ്ട്. മറ്റൊരു കാര്യം, തുടർഭരണം കിട്ടിയപ്പോൾ ജനങ്ങൾ നൽകിയ മാൻഡേറ്റ് ആണെന്ന് പറഞ്ഞു. ആ മാൻഡേറ്റ് നൽകിയ ജനങ്ങളാണ്, ഞങ്ങൾ മാർക്സിസ്റ്റുകാരാണ്, ഞങ്ങൾ പിണറായിയുടെ സ്വന്തമാണ്, ഞങ്ങൾ ഈ കൊടി പിടിക്കുന്ന ആളുകളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരകൾ പ്രക്ഷോഭത്തിന് രംഗത്ത് വന്ന് ദൃശ്യമാധ്യമങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുമല്ലോ. ഇടതു മുന്നണിയുടെ ആളുകൾ പ്രക്ഷോഭത്തിന് വരുന്നു. അതോടൊപ്പം തന്നെ ഇടതു മുന്നണിയുടെ സാമ്പത്തിക വിദഗ്ധരായ ഡോക്ടർ KP കണ്ണൻ എന്താണ് പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു, ഈ പദ്ധതി കേരളത്തിന് യോജിച്ചതല്ല, സാമ്പത്തികമായി കേരളത്തിന് താങ്ങാവുന്നതല്ല, ഒട്ടും വയബിളല്ല, അതുകൊണ്ട് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകരുതെന്ന് പറഞ്ഞു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പറഞ്ഞു. RB ജി മേനോൻ ഏത് പക്ഷത്തുള്ളയാളാണ്? അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഈ മാൻഡേറ്റ് നൽകിയ ആളുകളാണ്, ഇടതുപക്ഷ മുന്നണിക്ക് വോട്ട് ചെയ്ത ആളുകളുടെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ഈ അടുത്ത കാലത്ത് ശ്രീ കാനം രാജേന്ദ്രന് CPIയുടെ നേതാക്കൾ എഴുതിയ കത്ത് നിങ്ങൾ കണ്ടു കാണുമല്ലോ. CPIയുടെ അഭിവന്ധ്യരായ നേതാക്കളായിരുന്ന SS ശരീരരായ അച്യുത മേനോന്റെയും അതുപോലെ NE ബലറാമിന്റെയും MM ഗോവിന്ദൻ നായരുടെയും VV രാഘവന്റെയും ശർമാജിയുടെയും അടക്കമുള്ള മക്കൾ അവർ കാനം രാജേന്ദ്രനോട് പറഞ്ഞു, ഈ പദ്ധതിയെ അനുകൂലിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് കത്തെഴുതി. അവർ ഈ മാൻഡേറ്റ് നൽകിയ ആളുകളല്ലേ? അപ്പൊ മാൻഡേറ്റ് നൽകിയത് കൊണ്ടാണ് ഞങ്ങൾ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത് എന്ന് പറയുന്നതിൽ എന്തടിസ്ഥാനം? ജോസഫ് പുതുശ്ശേരി, ഞാൻ എനിക്ക് വളരെ പെട്ടെന്ന് ഇടവേള എടുക്കണം. ഇടവേള ശേഷം ഞാൻ താങ്കൾക്ക് സമയം തരാം. പക്ഷേ നമുക്ക് പ്രധാനപ്പെട്ട വിഷയം ഈ പ്രശ്നത്തിൽ ഇനി പ്രതിപക്ഷം എന്ത് നിലപാട് സ്വീകരിക്കാൻ പോകുന്നു എന്നതുകൂടിയാണ്. അതിലേക്ക് താങ്കൾ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ജോസഫ് എം പുതുശ്ശേരി, ഈ സമരത്തെ പ്രതിപക്ഷം കാണുന്നത് ഇതൊരു ജനകീയ സമരമല്ല, ഇതൊരു രാഷ്ട്രീയ പ്രചാര വേലയാണ് ഇതിന് പിന്നിൽ നടക്കുന്നതെന്നും ഈ സമരത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് മതിയായ നഷ്ടപരിഹാര തുക നൽകിക്കഴിഞ്ഞാൽ ഇത് അവസാനിക്കുമെന്നുള്ളതാണ് സർക്കാരിൻ്റെ ഒരു ആത്മവിശ്വാസം. പ്രതിപക്ഷം ഈ ആക്ഷേപങ്ങളെ എങ്ങനെ കാണുന്നത്? അതിന് മിതമായ ഭാഷയിൽ പറഞ്ഞാൽ അവർക്ക് അന്ധത ബാധിച്ചിരിക്കുന്നു, യാഥാർത്ഥ്യം കാണാൻ കണ്ണില്ലാതെ പോയിരിക്കുന്നു എന്നാണ് എൻ്റെ ഏറ്റവും മിതമായ ഭാഷയിലുള്ള മറുപടി. ഇത് ജനങ്ങളുടെ സ്വയം ഉയർന്നു വന്ന സമരമാണ്. നിങ്ങൾക്കറിയാമല്ലോ, കേരളത്തിലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള, തെക്ക് മുതൽ വടക്ക് വരെയുള്ള മുഴുവൻ സ്ഥലങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട ജനങ്ങളാണ് സമരരംഗത്തേക്ക് കടന്നു വന്നത്. അത്തരത്തിൽ വന്ന ഉയർന്നു വന്ന ജനകീയ പ്രക്ഷോഭത്തിന് ആ പ്രക്ഷോഭം ന്യായമാണ് എന്ന് ബോധ്യപ്പെട്ട പശ്ചാത്തലത്തിൽ UDF മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ പിന്തുണ കൊടുക്കുകയാണ് ഉണ്ടായത്. അല്ലാതെ UDF നേരിട്ട് സമരത്തെ രംഗത്തേക്ക് കടന്നു വന്നതല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. എത്രയോ നാളുകളായി ഈ പ്രക്ഷോഭം നടക്കുന്നു. കേരളയിൽ വിരുദ്ധ ജനകീയ സമിതി കേരളത്തിലുടനീളം ഒരു വർഷത്തിലേറെയായി പ്രക്ഷോഭ മാർഗങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. സെക്രട്ടേറിയറ്റ് മാർച്ച് അടക്കമുള്ളത് നമ്മൾ കണ്ടതല്ലേ, അവർ നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ച്, 10,000 പങ്കെടുത്ത സെക്രട്ടേറിയറ്റ് മാർച്ച്. അപ്പം ഇത് പെട്ടെന്നുണ്ടായ ഒരു സമരം, ഇപ്പം ഇന്നലെ പൊട്ടിമുളച്ച ഒരു കാര്യമെന്നുള്ളതിലേ ഭരണകക്ഷി ഇതിനെ വിശേഷിപ്പിക്കുന്നത് വളരെ തെറ്റായ ഒരു കാര്യമാണ്. ഈ സമരത്തിൽ പങ്കെടുക്കുന്നവർ തീവ്രവാദികളാണെന്നാണ് ഇന്നലെ മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത്. എനിക്ക് അദ്ദേഹത്തോട് വിനയപൂർവ്വം ചോദിക്കാനുള്ളത്, അദ്ദേഹത്തിന് ഇന്നലെ TVയിൽ പ്രത്യക്ഷപ്പെട്ട അദ്ദേഹത്തിൻ്റെ അയൽവക്കക്കാരിയായ വിജയകുമാരിയെ അറിയുമോ? അവിടെ മയങ്ങി വീണ തച്ചിലേത്ത് റെജിയെ അറിയുമോ? അതുപോലെ ജേക്കബ് വർഗീസ് എന്ന് പറയുന്ന ആളിനെ അറിയുമോ? LC എന്ന് പറയുന്ന ആളിനെ അറിയുമോ? ഇതുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്ത ഫാദർ ജേക്കബ് വർഗീസ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോൾ പ്രതിരോധിച്ച ഫാദർ ജേക്കബ് വർഗീസിനെ അറിയുമോ? ഇവരൊക്കെയാണോ തീവ്രവാദികളെന്ന് മന്ത്രി ഉദ്ദേശിക്കുന്നത്? പുറത്തു നാളിനെ കൊണ്ടുവന്നാണ് ഈ സമരം നടത്തുന്നത് എന്ന് ആക്ഷേപിക്കുന്ന ആളുകൾ, സ്വാഭാവികമായി ഓരോ ദിവസവും സമരരംഗത്തേക്ക് കടന്നു വരുന്ന ആളുകളുടെ വലിപ്പം, അതിൻ്റെ അംഗസംഖ്യ കൂടുന്നത് എന്താണ് തിരിച്ചറിയാൻ കഴിയാത്തത്? ഇവിടെ ശരണ്യ രാജ് സംസാരിച്ചപ്പോൾ പറഞ്ഞല്ലോ, ഈ അടുത്ത ദിവസങ്ങളിൽ മാടപ്പള്ളിക്ക് ശേഷം കല്ലായിലും കേരളത്തിൻ്റെ മറ്റ് ഇന്ന് കോട്ടയത്തെ പാറമ്പുഴയിലും എറണാകുളം ജില്ലയിലെ പല സ്ഥലങ്ങളിലും ഒക്കെ കല്ലിടാൻ ചെല്ലുന്ന സ്ഥലങ്ങളിലൊക്കെ ജനങ്ങൾ സ്വയം സംഘടിച്ച് ഇതിന് പ്രതിരോധം ഉയർത്തുകയാണ്. അതിൽ രാഷ്ട്രീയമില്ല, അതിൽ UDF എന്നോ LDF എന്നോ ഉള്ള വ്യത്യാസമില്ലാതെയാണ്. LDFിൽ പെട്ട എത്രയോ ആളുകൾ ഈ സമരരംഗത്ത് സജീവമായി രംഗത്ത് നിൽക്കുന്നു. കാരണം ഇത് അവരെ സംബന്ധിച്ച് അവരുടെ ഭൂമി നഷ്ടപ്പെടുന്ന, വീട് നഷ്ടപ്പെടുന്ന പ്രശ്നമാണ്. അതിനപ്പുറത്തുള്ള ആളുകളെ സംബന്ധിച്ച് കേരളം തന്നെ ഇല്ലാതാകുന്ന ഒരു പദ്ധതിയാണ്, കേരളത്തിൻ്റെ നിലനിൽപ്പ് അപകടത്തിലാക്കുന്ന പദ്ധതിയാണ്. ബഹുമാനായ ശ്രീ അരുൺകുമാർ ഇവിടെ പറഞ്ഞു, 13 സംസ്ഥാനങ്ങളിൽ ഇത് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു.
13 സംസ്ഥാനങ്ങളുടെ സ്ഥിതിയാണോ മിസ്റ്റർ അരുൺകുമാർ കേരളത്തിനുള്ളത്? കേരളത്തിന് കേരളത്തിൻ്റെതായ പ്രത്യേകതകളുണ്ട്, ഭൂമിശാസ്ത്രപരമായ ആ പ്രത്യേകതയുണ്ട്, അത് കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയുമോ? അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമല്ലേ 2018 പ്രളയം, 2019 ഉണ്ടായ പ്രളയം? ശ്രീമതി, ഞാൻ വരാം. ശ്രീമതി ശരണ്യരാജ്, ശ്രീമതി ശരണ്യരാജ്, ഇതിനകത്ത് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ കയ്യിലുള്ള ഒരു റിപ്പോർട്ട്, ശ്രീമതി ശരണ്യരാജ്, ഇതിനകത്ത് ഇപ്പോൾ ഈ സാമൂഹിക ആഘാത പഠനം നടത്തുന്നത് കൊണ്ട് ഈ പദ്ധതി നടപ്പാക്കുന്നു എന്ന് അർത്ഥമില്ല എന്നതാണ് സർക്കാരിൻ്റെ ഒരു വാദം. മാത്രമല്ല ഇത് ഇതിൻ്റെ ഈ പദ്ധതി ഇതിൻ്റെ റൂട്ട് നിശ്ചയിക്കുന്നതിന് വേണ്ടിയും അതിരുകൾ നിശ്ചയിക്കുന്നതിന് വേണ്ടിയും നടത്തുന്ന ഏറ്റവും പ്രാഥമികമായ ഒരു നടപടിയായി മാത്രം ഇതിനെ കണ്ടാൽ മതി. ബാക്കി അതിനുശേഷം ഭൂമി നഷ്ടപ്പെടുന്നവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ഒരു പബ്ലിക് ഹിയറിങ്ങിലൂടെ കേട്ട് അവരുടെ പ്രശ്നങ്ങൾ ദൂരീകരിച്ച്, അവരുടെ ആശങ്കകൾ ദൂരീകരിച്ച്, അവരെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് മാത്രമേ ഈ സർക്കാർ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകൂ എന്നാണ് അരുൺകുമാർ ഇവിടെ വിശദീകരിക്കാൻ ശ്രമിച്ചത്. നിങ്ങൾ എന്തുകൊണ്ടാണ് സർക്കാരിനെ അവിശ്വസിക്കുന്നത്? അതിനു മുമ്പ് ഞാൻ ശ്രീ നമ്മുടെ സർക്കാരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ചർച്ചയിൽ പങ്കെടുക്കുന്ന ശ്രീ അരുൺകുമാറിനോടൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ പദ്ധതി കേരളം നൽകേണ്ടി വരുന്ന വിലയേക്കാൾ ഗുണം ഈ പദ്ധതിക്ക് കിട്ടുന്നില്ല എന്ന് ബോധ്യപ്പെട്ടാൽ ഈ സർക്കാർ ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറുമോ? എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് എന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിശദമായിട്ടുള്ള ഉത്തരവുണ്ടല്ലോ, അതിന്റെ സെക്ഷൻ അല്ല പേജ് കൃത്യമായി പാരഗ്രാഫ് 71, 81 ഉത്തരവുകളും ഒന്നുമല്ല, ഒന്നുമല്ല. സർക്കാർ എന്താണ് ഇതിൽ പറയുന്നത്? ഈ പദ്ധതി സംസ്ഥാനത്തിന് യോജിച്ചതല്ല എന്ന് ബോധ്യപ്പെട്ടാൽ പദ്ധതിയിൽ നിന്ന് പിന്മാറുമോ? ബോധ്യപ്പെട്ടാൽ, അതായത് സാമൂഹ്യ ആഘാതമാണ് വലുത്, ഈ നാടിനുണ്ടാകുന്ന പ്രയോജനത്തെക്കാൾ സാമൂഹ്യ ആഘാതമാണ് വലുതെന്ന് ബോധ്യപ്പെട്ടാൽ പിന്നെ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റിനും സാധിക്കില്ല. അത് തന്നെയാണ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിരിക്കുന്നത്. ഈ സർക്കാർ പിന്മാറുമോ? എന്റെ ഉത്തരം ഒറ്റ ഉത്തരമാണ് വേണ്ടത്, ബോധ്യപ്പെട്ടാൽ ഈ സർക്കാർ ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറുമോ? ഞാൻ പ്രത്യേകം പറഞ്ഞല്ലോ, സാമൂഹ്യ ആഘാതമാണ് ഈ പദ്ധതി കൊണ്ട് നാടിനുണ്ടാകുന്ന ഗുണത്തെക്കാൾ വലുത് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ ഗവൺമെന്റിന് കഴിയില്ല. അത് തന്നെയാണ് പറഞ്ഞത്, നിയമവും അതാണ് പറയുന്നത്, ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും അതാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ട് ബോധ്യപ്പെടണം. വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് ഗവൺമെന്റിന് കിട്ടി, ഗവൺമെന്റ് അത് ബോധ്യപ്പെടണം. പറഞ്ഞിട്ടുണ്ട് സർക്കാർ പിന്മാറുമോ? ശരണ്യ, അത് അരുൺ പറഞ്ഞത് സർക്കാരിന് ഇത് പിന്നെ ഈ പദ്ധതിയുമായി നടപ്പാക്കാൻ, ഈ പദ്ധതി നടപ്പാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ പിന്മാറും എന്നാണല്ലോ അതിന്റെ അർത്ഥം. അതെന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് പറയാൻ ബുദ്ധിമുട്ട് സർ? എന്തുകൊണ്ടാണ് ഒരു തുറന്നിക്കാര്യം പറയാൻ പിന്മാറും എന്നൊരിക്കലും പറഞ്ഞില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ വളഞ്ഞ് അല്ലെങ്കിൽ ജനങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന തരത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതിനിധികൾ, സർക്കാരിന്റെ ഭാഗമായിരിക്കുന്നവർ, മന്ത്രിമാർ ഒക്കെ ഇങ്ങനെ പ്രതികരിക്കുന്നത് എന്തുകൊണ്ടാണ്? തീർച്ചയായും ജനങ്ങളോട് ശരണ്യയ്ക്ക് മാത്രമായിരിക്കും അത് മനസ്സിലാകാത്തത്. സർക്കാരാണ്, അതായത് സാമൂഹ്യ ആഘാതമാണ് വലുതെന്ന് കണ്ടെത്തുകയും ഈ പദ്ധതി കൊണ്ട് നാടിന് ഗുണമില്ലെന്നും ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നിയമപരമായിട്ടല്ലേ പോകാൻ കഴിയൂ? ഒരു ഗവൺമെന്റിന് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് പറഞ്ഞാൽ അത് നിയമപരമായി മുന്നോട്ട് പോകാൻ കഴിയില്ല, പിന്മാറും എന്നാണോ? അത് തന്നെയല്ലേ പറഞ്ഞത്. ഇവിടെ ഈ 2013 ആക്ട് പറയുന്നു, എന്തുകൊണ്ടാണ് ഡിവിഷൻ ബെഞ്ച് പറയുന്നു? ഡിവിഷൻ ബെഞ്ച് പറയുമ്പോൾ ഇത് സാമൂഹ്യ ആഘാതമാണ് വലുതെങ്കിൽ ഗവൺമെന്റ് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് പറഞ്ഞാൽ പിന്നെ അതിൽ കൂടുതൽ എന്താണ് എക്സ്പ്ലനേഷൻ വേണ്ടത്? ജനങ്ങൾ തെരഞ്ഞെടുത്തത് ആക്ടും നിയമവും ഒന്നും നോക്കിയിട്ടല്ല. ജനങ്ങൾ പറയുന്നത് സർ, ഞങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച സർക്കാരാണ്, ഞങ്ങൾക്ക് പിന്നെ ഗുണമില്ലാത്ത, നമ്മുടെ നാടിന് ഗുണമില്ലാത്ത, അല്ലെങ്കിൽ നമുക്ക് ഗുണത്തെക്കാൾ ഏറെ ദോഷം സൃഷ്ടിക്കുന്ന ഒരു പദ്ധതിയാണ് സർ, പിന്മാറുമോ എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. ഞാൻ ശരണ്യ ചോദിച്ച ചോദ്യത്തിന് ഞാൻ ഉത്തരം പറഞ്ഞല്ലോ, എന്നാൽ ഞാൻ ചോദിക്കട്ടെ. ഈ സാമൂഹ്യ ആഘാതത്തെക്കാൾ കൂടുതൽ വലുത് ഈ നാടിനുണ്ടാകുന്ന ഗുണമാണെന്ന് ബോധ്യപ്പെട്ട സമരസമിതി സമരത്തിൽ പിന്മാറുമോ? അത് പറ, നിങ്ങളല്ലേ സമരം തുടങ്ങിയത്? ഇവിടെ സാമൂഹ്യ ആഘാതത്തെക്കാൾ വളരെ വലുത് ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ഗുണമാണെന്ന് ബോധ്യപ്പെട്ട സമരസമിതി നടത്തി. ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇതിന് ഗുണത്തെക്കാൾ ഏറെ നമ്മുടെ നാടിന് ദോഷമുണ്ടാക്കും. ഈ പദ്ധതി പിൻവലിക്കണം. സമരസമിതി പഠനം നടത്തി. എപ്പോൾ പഠനം നടത്തി? സമരസമിതി പഠനം നടത്തി. സമരസമിതിയുടെ കാലയളവിൽ 2019 നിരവധി വിദഗ്ധന്മാർ പങ്കെടുത്തിട്ടുണ്ട്. അലോക് കുമാർ വർമ്മ സർ, ആർ വി ജി വർമ്മ സർ,
ഡോക്ടർ ഇ ശ്രീധരൻ ഉൾപ്പെടെ നിരവധി പ്രമുഖർ, നിരവധി വിഷയ വിദഗ്ധർ, പാരിസ്ഥിതിക വിദഗ്ധർ, എഞ്ചിനീയർമാർ ഉൾപ്പെടെ ഒരു സംഘം ഞങ്ങളുടെ നിരവധിയായ വെബിനാറുകളിൽ, സെമിനാറുകളിൽ പങ്കെടുത്ത് അവർ പഠനം നടത്തുകയും ഞങ്ങളുമായി ചർച്ച ചെയ്യുകയും ഞങ്ങൾ സംവദിക്കുകയും ഇന്ന് നാട്ടിലെ സാധാരണക്കാരോടുൾപ്പെടെ അഭിപ്രായം ചോദിക്കുകയും അവരുമായി ചർച്ച ചെയ്യുകയും ചെയ്തതിന്റെ സമഗ്രമായ പഠനം നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അതുകൊണ്ട് സമരസമിതി മാധ്യമങ്ങൾക്ക് കൊടുക്കാത്തത് ആ റിപ്പോർട്ടാണ്. ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതികരണം അതാണ് സർ. അല്ല, നിങ്ങളുടെ റിപ്പോർട്ട് കോപ്പി ഞങ്ങളുടെ പഠനത്തിന്റെ പ്രതികരണമാണ് സർ ഈ ജനങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അത് മനസ്സിലാകാത്തത്? നിങ്ങൾ മനസ്സിലാക്കേണ്ട സാമൂഹ്യ ആഘാതമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, തൃശൂർ ജില്ലയിലെ കോലനി പഞ്ചായത്തിൽ നിങ്ങൾ പെട്രോൾ ബോംബും ഡീസൽ ബോംബും അതുപോലെ മണ്ണെണ്ണ കുപ്പിയും നിറച്ച് സമരസ്ഥലത്ത് വരികയാണ്. നിങ്ങൾക്ക് പറയാനുള്ള വേദിയിൽ പറയൂ, അല്ലാതെ നിങ്ങൾ വ്യക്തിപരമായി പഠനം നടത്തുന്നു പറഞ്ഞിട്ടെന്താണ് കാര്യം? പെട്രോൾ ബോംബും ഡീസൽ ബോംബും എറിഞ്ഞ് ഇന്നാട്ടിൽ അക്രമം കാണിച്ചിട്ടുള്ളത് നിങ്ങളാണ് സർ. നിങ്ങളാണ് ഇന്നാട്ടിലെ ജനങ്ങളല്ല. ഇനി ഇപ്പൊ അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങളാണത് പഠിച്ചത്, നിങ്ങളാണത് ഇന്നാടിനെ പഠിപ്പിച്ചത്. ഏറ്റവും മോശമായി സമരം ചെയ്യാൻ ജനാധിപത്യ മാർഗങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് അക്രമത്തിലേക്ക് കടത്തിവിട്ടത് നിങ്ങളാണ്, നിങ്ങളാണത് ചെയ്തത്. എന്താണ് ശരണ്യ, ഈ നിങ്ങൾ ഈ സമരം കൊണ്ട് ഇനിയിപ്പോൾ നിങ്ങൾ ഈ സമരം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു? ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സർക്കാരിന് ഇപ്പോഴും ഉള്ള പ്രതീക്ഷ ഈ സാമൂഹിക ആഘാത പഠനമെല്ലാം കഴിഞ്ഞ് ഇതിലെ പ്രശ്നക്കാരെ വിളിച്ച് ആ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു പബ്ലിക് ഹിയറിംഗ് നടത്തി നിങ്ങൾക്ക് മതിയായ നഷ്ടപരിഹാരം നൽകിയാൽ ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ കഴിയുമെന്നാണ്. സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇന്നും മന്ത്രിമാർ പറഞ്ഞിരിക്കുന്നത്, ഏത് വിധേനയും ആരെതിർത്താലും എന്ത് പ്രതിഷേധമുണ്ടായാലും ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്നാണ്. അതിൻ്റെ ഉദാഹരണമാണ് ഇന്ന് നമ്മുടെ കോട്ടയം ജില്ലയിലെ പാറമ്പുഴയിൽ കണ്ടത്. രാവിലെ 8 മണിക്ക് തന്നെ റോഡുകൾ ബ്ലോക്ക് ചെയ്തിട്ട് കല്ലിടാൻ പോവുകയാണ്. കഴിഞ്ഞ 7-ാം തീയതി തിങ്കളാഴ്ച രാവിലെ നമ്മുടെ മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടിയിൽ ചെയ്തത് ഇതുതന്നെയാണ്. ചെറിയ റോഡുകൾ വരെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് ആളുകളെ ഒന്നും പുറത്തു വിടാതെ അവിടെ കല്ലിടാൻ ശ്രമം നടത്തുന്നു എന്ന് പറഞ്ഞാൽ പ്രതിഷേധമുണ്ടെങ്കിൽ അതിനെ അടിച്ചമർത്തിയായാലും മുന്നോട്ട് പോകുമെന്നുള്ള നിലപാടാണ് സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ വാക്കുകളിൽ പഠനം നടത്തുകയാണ്, പഠനം നടത്തിക്കഴിഞ്ഞ് അത് മുന്നോട്ട് പോകുമെന്ന് നോക്കാം എന്നൊന്നും പറയുന്നതിനകത്ത് ഞങ്ങൾക്ക്, ജനങ്ങൾക്ക് വിശ്വാസമില്ല തീർച്ചയായിട്ടും. കാരണം DPR കൃത്യമായി പഠിക്കാതെയാണ് സർക്കാരിൻ്റെ പ്രതിനിധികൾ ഓരോരുത്തരും സംസാരിക്കുന്നത്. ഇത് സർക്കാരിന് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ സംസാരിക്കുന്നത്. ഇവര് ഇക്കാര്യങ്ങൾ ഒന്നും പഠിക്കാതെ യാതൊരു നിരുത്തരവാദപരമായി വാസ്തവവിരുദ്ധമായ സംഗതികൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏത് വിധേനയും നടപ്പാക്കുമെന്ന് പറയുന്ന ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ട് ഇവർ പഠനം നടത്തുകയാണ്. അതെന്തിനാണെങ്കിൽ പിന്നെ അത്രയും കോടികൾ അതിനുവേണ്ടി ചെലവാക്കുന്നത്? EIA റിപ്പോർട്ട് 14 മാസം കഴിഞ്ഞ് വരാനിരിക്കുന്നതേ ഉള്ളൂ. SIA പഠനം നടത്താൻ തുടങ്ങിയിട്ടില്ല. അങ്ങനെ ഒരു പദ്ധതി എവിധവും നടപ്പാക്കുമെന്ന് പ്രഖ്യാപിക്കുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ഇങ്ങനെ വെല്ലുവിളിക്കുന്ന ഒരു സർക്കാരിനോട് എങ്ങനെയും ഞങ്ങൾക്ക് ജീവിക്കണം, അതുകൊണ്ട് ഞങ്ങൾ ഇതിനെ ചെറുത്ത് പരാജയപ്പെടുത്തും എന്നാണ് ജനങ്ങൾക്ക് പറയാനുള്ളത്. ശരി, അപ്പോൾ ഏതായാലും ഈ സമരവുമായി പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് നിങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ ഇത് സർക്കാരിനെ എത്രത്തോളം പ്രതിരോധത്തിലാക്കും? സർക്കാർ ഈ വിഷയത്തിൽ ഇനി സ്വീകരിക്കാൻ പോകുന്ന സമീപനം എന്തായിരിക്കും? പ്രതിപക്ഷം ഇതിനോട് എങ്ങനെ പ്രതികരിക്കും? ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ഏറ്റവും അധികം നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കേണ്ടത് ഇതിനുവേണ്ടിയാണ്. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി.